കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യ ആസൂത്രകനും കൊട്ടേഷൻ സംഘത്തലവനുമായ അർജുൻ ആയങ്കി കസ്റ്റംസ് ചോദ്യം ചെയ്യലിന് ഹാജരായി. അല്പസമയം മുമ്പ് കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസിൽ ഹാജരാകാൻ അർജുന് കസ്റ്റംസ് നോട്ടീസ് നൽകിയിരുന്നു. എം എസ് സനീഷ് കുമാർ വിവരങ്ങൾ നൽകും. അർജുൻ ആയങ്കി ഇന്ന് ഹാജരാകില്ല എന്നായിരുന്നു ചില സൂചനകൾ നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അയാൾ ഹാജരായിരിക്കുന്നു. അനീഷ്, കസ്റ്റംസിന്റെ ഇനിയുള്ള നടപടികൾ എന്താണ്? വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയനാക്കും? ഒരുപക്ഷെ അറസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും ആദ്യ 11 മണിക്ക് മുമ്പ് ഈ കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസിൽ ഹാജരാവണമെന്നാണ് അർജുൻ ആയങ്കിയോട് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നോട്ടീസിൽ പറഞ്ഞിരുന്നത്. കൃത്യമായി അത് പാലിച്ച് അഭിഭാഷകരോടൊപ്പമാണ് അർജുൻ ആയങ്കി അല്പസമയം മുമ്പ് കസ്റ്റംസ് ഓഫീസിൽ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം രാമനാട്ടുകര അപകടത്തെ തുടർന്നുണ്ടായ ചില പ്രശ്നങ്ങൾ, കള്ളക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്നതും അടക്കമുള്ള പല ആരോപണങ്ങളും ഇയാൾക്കെതിരെ തെളിഞ്ഞു വന്നിരുന്നു. ഇതേ തുടർന്ന് ഒളിവിലാണ് എന്നടക്കമുള്ള അഭ്യൂഹങ്ങളും വന്നു. ഇയാൾ സഞ്ചരിച്ച കാർ അടക്കം തെരയുന്നതിനുള്ള നടപടിക്രമങ്ങളും ഉണ്ടായി. ഇതിനിടയിലാണ് ഇയാൾ എത്തിയേക്കില്ല എന്നൊരു കണക്കൂട്ടൽ കസ്റ്റംസിലുണ്ടായിട്ടുണ്ട്. എന്നാൽ ആ കണക്കൂട്ടൽ തെറ്റിച്ചുകൊണ്ട് കൃത്യമായി അന്വേഷണ സംഘത്തിന് മുമ്പിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. കരിപ്പൂരിൽ ഏതാണ്ട് 2.5 കിലോഗ്രാം സ്വർണം കടത്തിയ കേസിലെ മുഖ്യ ആസൂത്രകനാണ് അർജുൻ ആയങ്കി എന്നാണ് കസ്റ്റംസിന്റെ ഒരു കണക്കൂട്ടൽ. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മുഹമ്മദ് ഷെഫീഖ് എന്നയാൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ കള്ളക്കടത്തിന്റെ പ്രധാന ആസൂത്രകൻ അർജുൻ ആയങ്കിയാണ്. അർജുൻ ആയങ്കിക്ക് ഈ കേസിൽ തങ്ങുണ്ട് എന്ന് തെളിയിക്കുന്ന അടക്കമുള്ള രേഖകൾ കാട്ടി നേരത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കസ്റ്റംസ് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും കസ്റ്റംസ് വളരെ വിശദമായ ചോദ്യം ചെയ്യലിന് ഇയാളെ വിധേയമാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃക്കരിപ്പൂർ സ്വർണ്ണക്കടത്ത് അടക്കം മലബാർ മേഖലകളിൽ നടന്ന പല സ്വർണ്ണക്കടത്ത് ഇടപാടുകളുടെ ഒരു കണ്ണികളിൽപ്പെട്ട ആളാണ് ഇയാൾ എന്നൊരു കണക്കുകൂട്ടൽ കൂടി കസ്റ്റംസിനുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ഈ ചോദ്യം ചെയ്യൽ ആരംഭിക്കും. ഈ കസ്റ്റംസിന്റെ ചില തയ്യാറെടുപ്പുകൾ ഉണ്ടാകുമല്ലോ, കാരണം വിവാദമായ ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇയാളുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ആരോപണ നിഴലിലായ ഒരുപാട് പേരുണ്ട്. അപ്പോൾ കസ്റ്റംസിന്റെ ഒരു തയ്യാറെടുപ്പുകൾ ഉണ്ടാകുമല്ലോ, അത് ഏത് തരത്തിലാണ്? എങ്ങനെയാണ് ചോദ്യം ചെയ്യലിന്റെ ഒരു രീതി അവരിപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? തീർച്ചയായും നിലവിൽ കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നതെന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഈ വിമാനത്താവളത്തിൽ നടന്ന നടപടിക്രമങ്ങളുടെ വിശദമായ ചിത്രം അവർക്കുണ്ട്. ഒപ്പം CCTV ദൃശ്യങ്ങൾ അടക്കം ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഈ മുഹമ്മദ് ഷെഫീഖ് സ്വർണവുമായി വിമാനത്താവളത്തിലേക്ക് എത്തുന്ന ദിവസം അതേ സമയത്ത് അർജുൻ ആയങ്കി അവിടെ എത്തിയിരുന്നു എന്ന് ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളിലടക്കം ഈ അർജുൻ ആയങ്കിയുടെ സാന്നിധ്യം തെളിയിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് മുഹമ്മദ് ഷെഫീഖിന്റെ മൊഴിയും ഈ അനുബന്ധ രേഖകളും കണക്കിലെടുത്താണ് ഇത്തരമൊരു ചോദ്യം ചെയ്യലിലേക്ക് എത്തിയത്. 40,000 രൂപയാണ് തനിക്ക് ഈ സ്വർണ്ണക്കടത്തിനായി വാഗ്ദാനം ചെയ്തതെന്ന് പിടിയിലായ പ്രതി മൊഴി നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് വളരെ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെ ഉണ്ടാവും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അറസ്റ്റടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇന്ന് തന്നെ നീങ്ങുമോ എന്ന കാര്യത്തിൽ നമുക്കിനിയും ഉറപ്പില്ല. എങ്കിലും നടപടിക്രമങ്ങളുമായി കസ്റ്റംസ് മുന്നോട്ട് പോകുന്നു. ഒരുപക്ഷെ കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യലിന് വിധേയനാവാതിരുന്നാൽ അത് കൂടുതൽ സങ്കീർണതകളിലേക്ക് നീങ്ങും എന്നൊരു തിരിച്ചറിവിന്റെ കൂടെ പശ്ചാത്തലത്തിലാവും ആയെങ്കിൽ ഇന്ന് തന്നെ ചോദ്യം ചെയ്യലിനെത്തിയത്. അഭിഭാഷകരോടൊപ്പമാണ് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം ചോദ്യം ചെയ്യൽ ആരംഭിക്കും. ഈ അഭിഭാഷകരൊപ്പം ഉണ്ടല്ലോ അനീഷ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അഭിഭാഷകരൊപ്പമാണ്. ഈ മുൻകൂർ ജാമ്യം അടക്കം അത്തരം നീക്കങ്ങളൊന്നും ആയങ്കിയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായതായി കണ്ടില്ല. അഭിഭാഷകരുടെ സാന്നിധ്യത്തിൽ നിന്നാണോ ചോദ്യം ചെയ്യൽ? നേരത്തെ അങ്ങനെ ഒരു സൂചനകൾ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷം അല്ലെങ്കിൽ നിയമ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് അർജുൻ ആയങ്കി മുന്നോട്ട് പോകും എന്ന ചില അഭ്യൂഹങ്ങൾ വന്നിരുന്നു. എന്നാൽ അതൊക്കെ തള്ളിക്കളഞ്ഞ കൃത്യമായ ചോദ്യം ചെയ്യലിന് ഹാജരാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ കോടതി നടപടികൾ അല്ലെങ്കിൽ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം പരിഗണിക്കുമ്പോഴും അന്വേഷണ സംഘവുമായി കൃത്യമായി ഈ തങ്ങളുടെ കക്ഷി സഹകരിക്കുന്നു എന്ന് അഭിഭാഷകർക്ക് കോടതിയിൽ ചൂണ്ടിക്കാണിക്കാനാവും. അല്ലെങ്കിൽ നിസ്സഹകരിക്കുന്ന ഒരു നിലപാടാണെങ്കിൽ അറസ്റ്റടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതിനെ പറ്റി കസ്റ്റംസ് ആലോചിക്കാം. പക്ഷേ പ്രതി ഈ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ ചേർക്കുന്നതിന് മുമ്പ് തന്നെ നോട്ടീസ് നൽകി വിളിച്ചപ്പോൾ തന്നെ താൻ കൃത്യമായി ഈ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ എത്തിയിരുന്നെന്ന് വാദിക്കാൻ കഴിയും. ഇത്തരം അടക്കമുള്ള സാധ്യതകൾ മുന്നോട്ട് തെളിച്ചാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിന് ഹാജരാവുന്നത്. എന്തായാലും നേരത്തെ ലഭിച്ച പ്രതിയുടെ മൊഴിയും
മറ്റു സാഹചര്യ തെളിവുകളും ഒക്കെ ചേർത്ത് ഈ ആയങ്കിയെ ചോദ്യം ചെയ്യും. ഇതിൽ നിന്ന് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് തെളിവുകൾ അടക്കമുള്ളവ പിന്നീട് പരിശോധിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഇന്ന് ചോദ്യം ചെയ്ത് വിട്ടായ ശേഷം വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയാണ് സാധാരണ കസ്റ്റംസിന്റെ പതിവ്. കാരണം ഇന്ന് ഈ നോട്ടീസ് നൽകി വിളിപ്പിക്കുന്ന ആളിൽ വിളിച്ചിരിക്കുന്ന ആളിൽ നിന്നും കാര്യമായ തെളിവുകൾ ശേഖരിക്കും. എന്നിട്ട് മറ്റ് പ്രതി നൽകിയിരിക്കുന്ന തെളിവുകൾ അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോണിക് രേഖകൾ എന്നിവ വീണ്ടും പരിശോധിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ പൊരുത്തക്കേടുകൾ കണ്ടാലാവും കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങാൻ. എന്തായാലും ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നതുകൊണ്ട് മാത്രം ഇന്ന് അർജുൻ ആയങ്കി ഈ കേസിൽ അറസ്റ്റിലാവപ്പെടും എന്നൊന്നും കണക്കാക്കാൻ കഴിയില്ല. അർജുൻ ആയങ്കി കൊച്ചി കസ്റ്റംസ് ഓഫീസിൽ ഹാജരായിരിക്കുന്നു. അഭിഭാഷകർക്കൊപ്പമാണ് അർജുൻ ആയങ്കി ചോദ്യം ചെയ്യലിനായി ഹാജരായിരിക്കുന്നത്. ഇന്ന് 11 മണിക്ക് മുൻപ് ചോദ്യം ചെയ്യലിനു ഹാജരാകണമെന്നാണ് കസ്റ്റംസ് അർജുൻ ആയങ്കിക്ക് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നത്. അത് പ്രകാരം അയാൾ നേരത്തെ ഹാജരാകില്ല എന്ന പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് കൃത്യമായി തന്നെ ഹാജരാകുകയും ചോദ്യം ചെയ്യലിന് ഇപ്പോൾ വിധേയനായിക്കൊണ്ടിരിക്കുകയുമാണ്. MS സനീഷ് കുമാറാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.